നമസ്കാരം. ഡൽഹിയിലെ രാജ്യവിരുദ്ധ കലാപത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോഴും മാധ്യമങ്ങളൊക്കെ തന്നെ കുറച്ചെങ്കിലുമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ രാജ്യദ്രോഹികൾ ഒളിച്ചിരിക്കുന്നു, രാജ്യദ്രോഹികളിൽ പലരും, ഈ ഡൽഹി കലാപത്തിന് നേതൃത്വം കൊടുത്ത പലരും ഒളിച്ചിരിക്കുന്നു, പലരെയും പൊക്കിക്കൊണ്ടിരിക്കുന്നു. ഉത്തർപ്രദേശിൽ ഒട്ടുമിക്ക ആളുകളെയും യോഗി ആദിത്യനാഥ് സർക്കാർ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. മറ്റ് നടപടിക്രമങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. മാത്രമല്ല, ഈ ഭീകരവാദികളുടെയൊക്കെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടിയും ഇപ്പോൾ മുമ്പോട്ട് പോവുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും രാജ്യത്തിനെതിരെ രാജ്യത്തെരുന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ആ ഹീന പ്രക്രിയയിൽ ഉൾപ്പെട്ടവരെയെല്ലാം കൈയോടെ പൊക്കും. ഇതിൻ്റെ പ്രധാന ആസൂത്രക എന്ന് പറഞ്ഞ് ഒരു സഫൂറ സർഗർ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ ഗർഭിണിയാണ് എന്ന് പറയുന്നു, അവർക്ക് ജാമ്യം കിട്ടിയെന്ന് പറയുന്നു. അതായത് എങ്ങനെ അവർ ഗർഭിണിയായെന്ന് അവർക്ക് തന്നെ അറിയില്ല എന്ന് പറയുന്നു. എന്തെങ്കിലും ആകട്ടെ, അങ്ങനെയുള്ള ആസൂത്രകന്മാരെയും ആസൂത്രകകളെയും ഒക്കെ തന്നെ പൊക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ കോവിഡ് കാലം കഴിയുന്നതോടെ ഇതിൻ്റെ കാര്യത്തിൽ ഒരു സമ്പൂർണ്ണ തീരുമാനമാകും. ഇൻ്റലിജൻസും അതുപോലെ തന്നെ വിവിധ ഏജൻസികളും, കേന്ദ്ര ഏജൻസികളും, കുറ്റാന്വേഷണ ഏജൻസികളും ഒക്കെ ഈ വിഷയത്തിൽ ശക്തമായി തന്നെ അന്വേഷണം നടത്തിവിടുകയാണ്. അതുപോലെ ആം ആദ്മി പാർട്ടിയുടെ ഒരു MLA ഉണ്ടായിരുന്നല്ലോ, താഹിർ ഹുസൈൻ, ഇയാളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട ആസൂത്രകന്മാരിൽ ഒരാൾ. അയാൾക്ക് തബ്ലീഗുകാരുമായും മറ്റ് ജിഹാദി പ്രവർത്തകരുമായും ഒക്കെ അഭേദ്യമായ സ്നേഹബന്ധമാണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് തത്വമേ ന്യൂസ് കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. കൃത്യമായി തന്നെ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത ഞങ്ങൾ സംപ്രേഷണം ചെയ്തത്. അപ്പോൾ രാജ്യദ്രോഹികൾ കൂട്ടായി ചേർന്ന്, ഇടതുപക്ഷക്കാരും ഒക്കെ ചേർന്ന് ഇവിടെ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഡൽഹിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ളത് വാസ്തവം. മാധ്യമങ്ങളും തെറ്റായി വാർത്തകൾ നൽകി, അങ്ങനെ ആ കലാപത്തെ ആളിക്കത്തിക്കാനും പലരും ശ്രമിച്ചു. പക്ഷേ കൃത്യമായി കേന്ദ്ര ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ പ്രതിരോധ വകുപ്പും ഇൻ്റലിജൻസും ഒക്കെ കൃത്യമായി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് അത് വലിയ ഒരു ആളിക്കത്തിലേക്ക് എത്താത്തത് എന്ന കാര്യവും വാസ്തവം. ഡൽഹി കലാപത്തിന് ഫണ്ട് നൽകിയത് സക്കീർ നായിക്കാണെന്നാണ് പറയുന്നത്. നമ്മുടെ പ്രീച്ചർ സക്കീർ നായിക്കില്ലേ, മലേഷ്യയിൽ പോയി ഒളിച്ചിരിക്കുന്ന ജിഹാദി സക്കീർ നായിക്, രാജ്യദ്രോഹി, ലോകം മുഴുവൻ ഇസ്ലാം മതം മതതീവ്രവാദത്തിൻ്റെ ഒപ്പം ചേർത്ത് വിളമ്പാൻ നടക്കുന്ന ഒരു പ്രീച്ചർ എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ. എന്ത് പറഞ്ഞാലും യജുർവേദം ഋഗ്വേദം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു രാജ്യദ്രോഹി, ഒരു ദേശദ്രോഹി, ഒരു കാപാലികൻ, ഒരു നികൃഷ്ട ജീവിയുണ്ടല്ലോ സക്കീർ നായിക്ക്. അവൻ്റെയൊക്കെ പുറകെ കുറേ ആൾക്കാർ നടപ്പുമുണ്ട്. JNU മുൻ വിദ്യാർത്ഥി ഉമർ ഖാലിദിൻ്റെ അനുയായി പണത്തിനായി മലേഷ്യയിൽ പോയി എന്ന ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലാണ് ഇപ്പോൾ ഡൽഹി പോലീസ് നടത്തിയിരിക്കുന്നത്. സക്കീർ നായിക് മാത്രമല്ല, സിംഗപ്പൂരിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യക്കാരനും കലാപത്തിനായി ഫണ്ട് നൽകിയിട്ടുണ്ട് എന്ന് പോലീസിന് കൃത്യമായി തന്നെ വിവരം ലഭിച്ചിരിക്കുന്നു. ഇത് ഒരു രാജ്യാന്തര ഏർപ്പാടാണ്, ഒരു രാജ്യാന്തര നെറ്റ്വർക്കാണ്. അതായത് ഇന്ത്യയെ തകർക്കുക, ഇന്ത്യയിൽ കലാപങ്ങൾ ഉണ്ടാക്കുക, ഇന്ത്യയിൽ സ്വസ്ഥത നശിപ്പിക്കുക, ഇന്ത്യയിൽ ജനജീവിതം ദുസ്സഹമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ സാധൂകരിക്കുന്നതിനായി ലോകം മുഴുവൻ ഒരു നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലെ കലാപത്തിന് ഇസ്ലാമിക ഭീകരനും മതപ്രഭാഷകനുമായ സക്കീർ നായിക് എത്ര കോടി രൂപ നൽകി എന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ്. കലാപത്തിൻ്റെ ആസൂത്രണം നടത്തിയ താഹിർ ഹുസൈൻ, ഉമർ ഖാലിദ് എന്നിവരുടെ അനുയായിയായ ഖാലിദ് സെയ്ഫി ഫണ്ട് ശേഖരണത്തിനായി മലേഷ്യയിൽ പോയി സക്കീറിനെ നേരിട്ട് കണ്ട് പണം വാങ്ങുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. മാത്രമല്ല, ഉമർ ഖാലിദും സുഹൃത്തും ചേർന്ന് നടക്കുന്ന ഒരു NGOയുടെ അക്കൗണ്ട് വഴിയാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തതെന്നും കണ്ടെത്തിയിട്ടുണ്ട്, ഡൽഹി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ ചാന്ദ് ബാഗിലെ അക്രമങ്ങളുടെ പേരിൽ ഇയാളെ നേരത്തെ, ഈ സെയ്ഫി എന്ന് പറയുന്ന ആളെ നേരത്തെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഇയാളുടെ ഫോൺ രേഖകളുടെ വിശദമായ അന്വേഷണത്തിലാണ് സക്കീർ നായിക് എന്ന ഭീകരനുമായുള്ള ബന്ധം ഇപ്പോൾ വെളിവാകുന്നത്. ഇവിടെ ഒരുപാട് NGOകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് ഈ സന്നദ്ധ സേവനത്തിന് എന്ന പേരിൽ ഒരുപാട് NGOകൾ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ മറവിൽ, അതിൽ ചാരിറ്റി എന്ന് പറയുന്ന മറവിലാണ് ഈ വിദേശ ഫണ്ട് ഇവർ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം ഇതിനു മുമ്പും ഇൻ്റലിജൻസിനും അതുപോലെ തന്നെ വിവിധ ഏജൻസികൾക്കും, കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും ലഭിച്ചിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ അന്വേഷണം നടത്തിയത്. സക്കീർ നായിക്കിൽ നിന്ന് NGO വഴി, ഒരു NGOയുടെ അക്കൗണ്ട് വഴിയാണ് കോടികൾ ഈ ഡൽഹി കലാപം ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും ആയുധങ്ങൾ വാങ്ങുന്നതിനുമായി ഇന്ത്യയിലേക്ക് എത്തിച്ചത് എന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്. ഈ കലാപത്തിന് വിദേശ പണം ലഭിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ രാജ്യസഭയിൽ വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ എത്ര ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു നിഗമനമാണ് അവിടെ സത്യമായത്. ആരാണ് പണം ഒഴുക്കിയതെന്ന് ഉടൻ കണ്ടെത്തുമെന്നും അന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു. വടക്കു കിഴക്കൻ ഡൽഹിയിൽ ഫെബ്രുവരിയിൽ നടന്ന വർഗീയ കലാപവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് പുതിയ കുറ്റപത്രങ്ങൾ കൂടി കോടതിയിൽ സമർപ്പിച്ചു. ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുസ്ലിം മതമൗലികവാദികളുടെ ഒരു സംഘം ഹിന്ദുക്കളെ ലക്ഷ്യമിട്ട് നടത്തിയത് അതിക്രൂര ആക്രമണമാണെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. ദിൽബർ നേഗി എന്ന യുവാവിനെ വാളുപയോഗിച്ച് വെട്ടിയ ശേഷം
ജീവനോടെ കത്തിക്കുകയായിരുന്നു എന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിലെ കടകളിൽ ജോലി ചെയ്യുന്ന ഹൈന്ദവരായ ആൾക്കാരെയൊക്കെ തിരഞ്ഞുപിടിച്ച് മർദ്ദിക്കുകയും ആക്രമിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ഒക്കെ ഇതിനിടയിൽ ചെയ്തു. അതുപോലെ തന്നെ ഹൈന്ദവരുടെ കടകൾ മാത്രം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി, കത്തിച്ചു, അങ്ങനെ പലതും ചെയ്തു. സ്ത്രീകളെ അത് ആക്രമിച്ചു. അതായത് ഒരു കലാപത്തിൻ്റെ മറവിൽ, സിഎഎ ആ രീതിയിലുള്ള കലാപത്തിൻ്റെ മറവിൽ ഇത് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഡിആർപി കോൺവെന്റ് സ്കൂളിൽ നിന്ന് ജനക്കൂട്ടം കമ്പ്യൂട്ടറുകളും മറ്റും വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊള്ളയടിച്ചു. ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. എന്തെല്ലാം ചെയ്തു എന്നുള്ള കാര്യം ഈ ഐബി ഉദ്യോഗസ്ഥൻ അങ്കിത് ശർമ്മയെ കൊലപ്പെടുത്തി. അതുപോലെ തന്നെ വിവിധ വിദ്യാലയങ്ങൾ അതുപോലെ കടകൾ ഉൾപ്പെടെ കത്തിച്ചു, ജനങ്ങളെ മനഃപൂർവ്വം തെരഞ്ഞുപിടിച്ച് ഉപദ്രവിച്ചു. അതുപോലെ തന്നെ തെറ്റായ വാർത്തകൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നു. അപ്പോൾ അതിനൊക്കെ പണം നൽകിയതിന് ഏറ്റവും പ്രധാനി ഈ സക്കീർ നായിക് എന്ന് പറയുന്ന ഈ നരാധമനാണ് എന്നുള്ള ഏറ്റവും ഭയപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് വരുന്നത്. ഇവിടെ ഇന്ത്യയിൽ വന്ന് പലതരത്തിലുള്ള പ്രസംഗങ്ങളും പ്രസ്താവനകളും ഒക്കെ നടത്തി ഇങ്ങനെ ജനങ്ങളെ കയ്യിലെടുക്കാൻ ശ്രമിച്ചും ആൾക്കാർ ചോദിക്കുന്നതിന് അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന ഉത്തരം പറയുന്നവനുമാണ് ഈ സക്കീർ നായിക്ക്. അവനെ ഇന്ത്യയിലെ നല്ല ലോകത്തൊരിടത്തും കാലകുത്താൻ അനുവദിച്ചുകൂടാ. മാത്രമല്ല കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസികളൊക്കെ തന്നെ ഇവനെതിരെ കേസെടുത്തിട്ടുണ്ട്. കൃത്യമായി തന്നെ അത് നടപ്പിലാക്കി ഇയാളെ മലേഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇവിടുത്തെ നിയമ നടപടികൾക്ക് വിധേയമാക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിൽ പല നെറ്റ്വർക്കുകളിലായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി പലരും ഇതിനുവേണ്ടി ഡൽഹി കലാപവും അതുപോലെയുള്ള സിഎഎ എൻആർസി പ്രൊട്ടസ്റ്റുമൊക്കെ ഇന്ത്യയിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിനും ജനങ്ങളെ കൊല്ലുന്നതിനുമൊക്കെ നേതൃത്വം നൽകുന്ന ഒരു വലിയ നെറ്റ്വർക്ക് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും മതമൗലികവാദികളുടെയും ഒക്കെ വലിയ നെറ്റ്വർക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ ചുക്കാൻ പിടിക്കാൻ ഇവിടെ കുറേ മാധ്യമങ്ങളും അതുപോലെ തന്നെ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഇവിടെ അനുവദിക്കില്ല. ഇത് ഭാരതമാണ്. ഇത് ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന, വിശ്വാസമർപ്പിച്ചിരിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ സ്വന്തം ഭാരതമാണ് ഇത്. ഇവിടെ ഭരിക്കുന്നത് നട്ടലുള്ള ഒരു ഭരണകൂടമാണ്. ഇവിടെ നിങ്ങളുടെ ഉടായിപ്പുകളും നിങ്ങളുടെ ഇത്തരത്തിലുള്ള കുത്സിത പ്രവൃത്തികളൊന്നും ഒരിക്കലും അനുവദിക്കില്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. ഏത് സക്കീർ നായിക്കായാലും ഏതവനായാലും ഉമർ ഖാലിദായാലും ഏത് താഹിർ ഹുസൈനായാലും നിങ്ങളൊന്നും വന്ന പോലെ തിരിച്ചു പോകില്ല. ഈ ഒരു കാര്യത്തിന് ഇവിടെ എത്തി ഇവിടെ ദേശദ്രോഹ പ്രവർത്തനങ്ങളുമൊക്കെ ആസൂത്രണം ചെയ്താൽ എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ മനസ്സിലാകട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവം വരുമ്പോൾ പഠിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ നെറ്റ്വർക്കിൻ്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് ഇവരൊക്കെ. ഇനിയും വലിയ നെറ്റ്വർക്കുകൾ, വലിയ മീനുകൾ ഇനിയും എത്രയോ പേർ വലയിൽ കുടുങ്ങാനിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.